കേരളത്തിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ജാതി സമ്പ്രദായം എന്നത് ശക്തമാണല്ലോ. ജാതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അത് ഇന്നും സംഘടിതം തന്നെയാണെന്ന് പറയാം. നവോത്ഥാന ശ്രമങ്ങളുടെയും പുരോഗമന ചിന്തയുള്ള മനുഷ്യരുടെയും നിരന്തര പോരാട്ടങ്ങളുടെയും മറ്റും ഭാഗമായി പല രീതിയിലുള്ള മുന്നേറ്റങ്ങളും നമ്മുടെ സമൂഹത്തിനുണ്ടായി. എന്നാൽ ഇവയൊന്നും മനസ്സുകൊണ്ട് അംഗീകരിക്കാത്ത എത്രയോ പേർ ഇന്നും ഒളിഞ്ഞും തെളിഞ്ഞും ഈ മേഖലകളിൽ തന്നെയുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണല്ലോ. അതിൻ്റെ ചരിത്രം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. AD 1-2 നൂറ്റാണ്ടുകൾ എന്നത് മനുഷ്യനെ വിഭജിക്കുന്ന തരം സിസ്റ്റമൊന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. ആ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയ ആര്യാധിനിവേശം AD 8-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ പൂർണ്ണ തോതിലാവുകയും കേരളത്തിൽ ജാതി വ്യവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് 11-ാം നൂറ്റാണ്ടോടുകൂടി ഇത് ശക്തമാവുകയാണ് ഉണ്ടായത്. ഈ കാലത്തുണ്ടായ ചേരചോള യുദ്ധങ്ങളും അതിനെ തുടർന്നുണ്ടായ സാമൂഹിക സാമ്പത്തികമായ പരിവർത്തനങ്ങളും ഈ വ്യവസ്ഥയെ കൂടുതൽ പ്രബലമാക്കുന്ന അവസ്ഥയുമുണ്ടായി. നമുക്കറിയാം, ജാതി എന്നത് മനുഷ്യനെ പല തട്ടുകളായി തിരിക്കുന്ന ആധുനിക സമൂഹം മുഖം തിരിക്കേണ്ട ഒരു വ്യവസ്ഥിതിയാണ്. ഇതിൽ പണ്ടുകാലത്ത് ജാതി വ്യവസ്ഥയുടെ തലപ്പത്തിരുന്ന നമ്പൂതിരി ബ്രാഹ്മണർ സാമൂഹികവും മതപരവും തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഉയർന്ന സ്ഥാനത്ത് വരികയുണ്ടായി. ഈ സമയം മറ്റ് ജൈന ബുദ്ധ മതങ്ങളൊക്കെ കേരളത്തിൽ ക്ഷയിക്കുന്ന അവസ്ഥ വന്നപ്പോൾ അത് ജാതി ഉപജാതികളുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു സമുദായത്തെ കൂടുതൽ സംഘടിതമാക്കി എന്ന് പറയാം. സമൂഹത്തിൽ ചിലർ നിർമ്മിച്ച ഉന്നത ജാതിക്കാർ എന്നത് എല്ലാത്തിലും ഉയർന്ന തലത്തിലും താഴ്ന്ന ജാതിക്കാർ എന്നത് അധമ തലത്തിലുമാണെന്ന വ്യവസ്ഥയാണ് അന്നത്തെ സാമൂഹികമായ അവസ്ഥയുടെ ഏറ്റവും വലിയ സവിശേഷത. ഇത്തരത്തിൽ അസമത്വം എന്നത് അങ്ങേയറ്റം നിലനിന്നിരുന്ന ഒരു മേഖലയിലേക്കാണ് 16-ാം നൂറ്റാണ്ട് കാലത്ത് പോർച്ചുഗീസുകാർ കടന്നു വരുന്നത്. അവരിവിടെ കണ്ടത് അവർക്ക് പുതുമയുള്ള ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ വ്യവസ്ഥിതിയെപ്പറ്റി പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ വിശദമായി തന്നെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ സമൂഹത്തിൻ്റെ ഉയർന്ന ശ്രേണിയിലായിരുന്നു ബ്രാഹ്മണർ. ബ്രാഹ്മണരിൽ തന്നെ നമ്പൂതിരിമാർ ഉയർന്ന സ്ഥാനം അലങ്കരിച്ചു. കൂടാതെ തുളു ബ്രാഹ്മണരെ പോലുള്ള ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട മറ്റു ചിലരും ഇവിടേക്ക് കുടിയേറി പാർത്തിരുന്നു. ഭരണം നടത്തിയിരുന്ന ക്ഷത്രിയരെ കൂടെ നമ്പൂതിരിമാർ നിയന്ത്രണത്തിൽ നിർത്തി എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. കൂടാതെ നായന്മാരും തീയന്മാരും അഥവാ ഈഴവരും ഹിന്ദു സമുദായത്തിലെ പ്രബല വിഭാഗങ്ങളായിരുന്നു. നായന്മാരിൽ കൂടുതലും സൈനികരായിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ശക്തി കൂടുതലായിരുന്നു. കേരളത്തിലെ പല മേഖലകളിലും നായർ കുടുംബങ്ങൾക്കും ഈഴവ കുടുംബങ്ങൾക്കുമൊക്കെ സ്വന്തം കളരി കാണാവുന്നതാണ്. തീയന്മാരും സൈനിക പ്രവൃത്തിയിൽ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ പ്രധാന ജോലി എന്നത് കള്ളുചെത്തായിരുന്നു. മറ്റ് വിഭാഗത്തിൽപ്പെട്ട കമ്മാളൻ, മുക്കുവൻ, പുലയൻ, പറയൻ, കുറവൻ തുടങ്ങി ഒട്ടേറെ കൂട്ടർ സമൂഹത്തിൻ്റെ താഴ്ന്ന നിലയിൽ ജീവിക്കേണ്ടി വന്നവരാണ്. ഒട്ടേറെ മർദ്ദനങ്ങൾക്കും ചൂഷണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും ഇവർ വിധേയരാവുകയും ചെയ്തു. ഇവിടെയുള്ള ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വച്ചാൽ ഈ വിഭാഗങ്ങൾ തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു എന്നതാണ്. അതായത്, ബ്രാഹ്മണരുടെ മുന്നിൽ ക്ഷത്രിയർ താഴെ, അവർക്ക് താഴെ നായന്മാരും തീയന്മാരുമൊക്കെ, ഈ നായന്മാർക്കും തീയന്മാർക്കും താഴെ മറ്റുള്ളവരും. ഇത്തരത്തിൽ ഏവരും ജാതി വ്യത്യാസം നടത്തിയിരുന്നു എന്നത് കാണാവുന്നതാണ്. ഉയർന്നവർക്കുള്ള ആനുകൂല്യങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ജാതി വ്യവസ്ഥകളെ കർക്കശമായി തന്നെ നടപ്പിലാക്കാൻ ഉന്നത ജാതിക്കാരായ ബ്രാഹ്മണരും ക്ഷത്രിയരും നായന്മാരുമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മനുഷ്യത്വരഹിതമായ തൊട്ടുകൂടായ്മയും കണ്ടുകൂടായ്മയും തീണ്ടലുമൊക്കെ ഏറ്റവും ശക്തമായി നടപ്പിലാക്കപ്പെട്ടു. ജാതി വ്യവസ്ഥയെ നിലനിർത്തുന്നതിനായി വഴിതെറ്റി നടക്കുന്ന ഉന്നത ജാതിക്കാരെ തന്നെ ജാതി ഭ്രഷ്ടരാക്കി ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ വിൽക്കുന്ന സമ്പ്രദായം പോലും ഉണ്ടായിരുന്നു. താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാരെ കണ്ടാൽ ഇത്ര ദൂരം മാറി നിൽക്കണമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. പുലയർ നായന്മാരിൽ നിന്നും 60 അടി മാറി നിൽക്കണമായിരുന്നു. പുലയരെയോ നായാടിയെയോ കണ്ടാൽ നമ്പൂതിരിക്ക് അശുദ്ധിയാവുമത്രേ. ഇനി ഈ നിയമങ്ങൾ താഴ്ന്ന ജാതിക്കാർ കൂട്ടാക്കിയില്ലെങ്കിൽ അവർക്ക് വധശിക്ഷ പോലും ഉണ്ടായിരുന്നു. കാരണം രാഷ്ട്രീയ ശക്തിയും അധികാരവുമെല്ലാം നിക്ഷിപ്തമായിരുന്നത് സവർണ വിഭാഗത്തിലാണ്. അവിടേക്ക് മറ്റുള്ളവർക്ക് യാതൊരുവിധ പ്രവേശനവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ താഴ്ന്ന ജാതിക്കാർക്ക് ഇല്ലാതിരുന്ന പല ആനുകൂല്യങ്ങളും ഉയർന്ന ജാതിക്കാർക്ക് ഉണ്ടായിരുന്നു. അഴിമതിയും ആനുകൂല്യങ്ങളും തേടിയിരുന്ന ഉദ്യോഗസ്ഥ തലങ്ങളും അതിന് ഒത്താശ ചെയ്തെന്ന് പറയാം. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നിയമവ്യവസ്ഥ. പ്രശ്നങ്ങളിൽ വൈദികർ എന്ന് വിളിക്കുന്ന ബ്രാഹ്മണരായ വിധികർത്താക്കളാണ് തീർപ്പ് കൽപ്പിച്ചിരുന്നത്. അവർ തന്നെ തയ്യാറാക്കിയിട്ടുള്ള നിയമം എന്നത് ഒരു സമത്വവും ഇല്ലാത്തതാണെന്ന് നിസ്സംശയം പറയാം. എത്ര വലിയ കുറ്റമായാലും ബ്രാഹ്മണർക്ക് വധശിക്ഷ ഇല്ലായിരുന്നു. എന്നാൽ താഴ്ന്ന ജാതിക്കാർക്ക് ചെറിയ മോഷണക്കുറ്റങ്ങൾ പോലും വധശിക്ഷയ്ക്കുള്ള കാരണങ്ങളായിരുന്നു. അതായത്, സാമൂഹിക തലത്തിൽ ഒരാൾ എത്ര താഴെയാണോ അതിനനുസരിച്ച് കടുത്ത ശിക്ഷകൾ അയാൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ കുറ്റങ്ങൾക്ക് പോലും താഴ്ന്ന ജാതിയിലാണെങ്കിൽ പീരങ്കിയുടെ വായിൽ ചേർത്ത് വെച്ച് പൊട്ടിച്ചോ, ആനയെക്കൊണ്ട് ചവിട്ടിക്കൊല്ലിച്ചോ, ചിത്രവധം ചെയ്തോ കൊല്ലും. കുറ്റം ചെയ്തത് ഇനി ഈഴവനോ പുലയനോ എങ്കിൽ തൂക്കിക്കൊല്ലും. നായരാണെങ്കിൽ അത് ശിരച്ഛേദം. ജാതിയുടെ അടിസ്ഥാനത്തിൽ സത്യപരീക്ഷയും ഉണ്ടായിരുന്നു. ബ്രാഹ്മണർക്ക് തൂക്കം, ക്ഷത്രിയർക്ക് അഗ്നി, ശൂദ്രർക്ക് വിഷം, ഇങ്ങനെയൊക്കെ ആയിരുന്നു അത്. പിന്നീട് ബ്രിട്ടീഷ് മേധാവിത്വം വന്നപ്പോഴും
ഈ ശിക്ഷാരീതികൾക്ക് വലിയ മാറ്റമൊന്നും വന്നിരുന്നില്ല. നാടുവാഴികളും ഉന്നത ജാതിക്കാരെയും എതിരിട്ടുകൊണ്ട് ബ്രിട്ടീഷ് അതിന് തുനിഞ്ഞില്ലെന്നും പറയാം. സാധാരണ വസ്ത്രധാരണത്തിൽ പോലും ഈ അസമത്വം നിലനിന്നിരുന്നു. വസ്ത്രധാരണത്തിൽ പോലും നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. ഇതൊക്കെ താഴ്ന്ന ജാതിക്കാരുടെ മേൽ അസമത്വത്തിൻ്റെ പൂട്ടുകളായി മാറി. ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ട അവർണനെന്നും സവർണനെന്നുമുള്ള നയം സത്യത്തിൽ മനുഷ്യരെ പുറകിലോട്ട് നടത്തിച്ചു. അവർക്ക് ക്ഷേത്രം, വിദ്യാലയം തുടങ്ങി മിക്ക ഇടങ്ങളിലും പ്രവേശനം പോലും നിഷേധിക്കപ്പെട്ടു. ജാതികൾക്കിടയിൽ തന്നെയുള്ള അവഗണനകളും എടുത്തു പറയേണ്ടതാണ്. ഒരു ജാതിയിൽ തന്നെ പല ഉപജാതികൾ, അവരിൽ തന്നെ പല നിയമങ്ങൾ, ഇത്തരത്തിൽ ഓരോ വിഭാഗവും മറ്റൊരു വിഭാഗത്തെ തീണ്ടലും തൊടിയിലുമൊക്കെ ഉണ്ടാക്കി ഒരു വ്യവസ്ഥ തന്നെ ആയിരുന്നു ഇവിടെ എന്ന് പറയാം. അല്ലെങ്കിൽ അത്തരമൊരു വ്യവസ്ഥ ഇവിടെ നിർമ്മിച്ചെടുത്തു എന്നും പറയാം. അവർണർക്ക് പ്രവേശനമില്ലാത്ത വഴികളിൽ മറ്റു മതക്കാർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നില്ല. അതായത് താഴ്ന്ന ജാതിയിൽ ജനിച്ചാൽ മാത്രം വരുന്ന അസമത്വം എന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ കാലത്ത് പലരും മതം മാറുകയും ചെയ്യുകയുണ്ടായി. ഇത്തരത്തിൽ 1892 കേരളം സന്ദർശിച്ച സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ എഴുതി: ഒരു താഴ്ന്ന ജാതിക്കാരൻ അയാളായി തന്നെ വന്നാൽ അയാളെ നിങ്ങൾ ആട്ടി ഓടിക്കും. എന്നാൽ വസ്ത്രം മാറ്റി പുതിയ രൂപത്തിൽ വന്നാൽ നിങ്ങൾ അയാളെ സ്വീകരിക്കുകയും ചെയ്യും. സ്വാമി വിവേകാനന്ദൻ ഇവിടെ അയാൾ എന്നതിന് ഭംഗി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലും വലിയൊരു വിരോധാഭാസം കാണാൻ കഴിയുമോ എന്നും സ്വാമി ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ജാതിയുടെ തെറ്റുകളും അസമത്വവും കണ്ടിട്ടായിരിക്കുമല്ലോ വിവേകാനന്ദൻ അത്തരത്തിൽ സ്വാഭാവികമായും എഴുതിയത്. അത്രമാത്രം ദുഷിച്ച ഒരു ജാതി വ്യവസ്ഥ തന്നെയായിരുന്നു കേരളത്തിൽ നിലനിന്നിരുന്നത്. ഉയർന്നവന് ആനുകൂല്യങ്ങളും താഴ്ന്നവന് അടിച്ചമർത്തലുകളും നിറഞ്ഞ ഒരു വലിയ തെറ്റ്. ഇന്നും അത് പൂർണ്ണമായി ഇല്ലാതായിട്ടുമില്ല.